കോസ്റ്റ് അക്കൗണ്ടിങ് പാർട്ടിലെ പ്രോസസ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന പ്രോസസ് കോസ്റ്റ് അക്കൗണ്ട് വിത്ത് അബ്നോർമൽ ലോസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ നോർമൽ ലോസ് വന്നു കഴിഞ്ഞാലും സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കൂടെ വാച്ച് ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ജസ്റ്റ് നമുക്കൊരു ക്വസ്റ്റൻ നോക്കാം തൗസൻഡ് യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽസ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ടു പ്രോസസ് വൺ അറ്റ് റുപ്പീസ് ട്വൻറ്റി പെർ യൂണിറ്റ് ഡയറക്റ്റ് ലേബർ ആൻഡ് അതർ എക്സ്പെൻസസ് വെർ റുപ്പീസ് ഫൈവ് തൗസൻഡ് ആൻഡ് ത്രീ തൗസൻഡ് റെസ്പെക്റ്റീവ്ലി ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ടെൻ പെർസെൻറ്റേജ് ഓഫ് ദി യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ദി പ്രോസസ് ആർ നോർമലി ലോസ്റ്റ് വിച്ച് ഹാസ് എ സ്ക്രാപ്പ് വാല്യൂ ഓഫ് റുപ്പീസ് ടെൻ പെർ യൂണിറ്റ് ദി ആച്ചുറൽ ഔട്ട് പുട്ട് ഓഫ് ദി പ്രോസസ് വാസ് എയ്റ്റ് ഫിഫ്റ്റി യൂണിറ്റ്സ് ടു ബി ട്രാൻസ്ഫേർഡ് ടു പ്രോസസ് ടു പ്രിപ്പയർ പ്രോസസ്സ് അക്കൗണ്ട് നോർമൽ ലോസ് അക്കൗണ്ട് ആൻഡ് അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം ഇവിടെ ക്വസ്റ്റ്യനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാണ് തൗസൻഡ് യൂണിറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റോ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്ഡ് തൗസൻഡ് യൂണിറ്റ്സ് ആണ് അതിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് എത്രയാണ് ട്വൻറ്റി ഇനി ഇതിൽ വരുന്ന രണ്ട് എക്സ്പെൻസുകൾ ഡയറക്റ്റ് ലേബറും അതർ എക്സ്പെൻസുകളും ഫൈവ് തൗസൻറ്റും ത്രീ തൗസൻ്റുമാണ് ഓക്കെ ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത് നെക്സ്റ്റ് പറയുന്നത് ടെൻ പെർസെൻറ്റേജ് ഓഫ് ദി യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ദി പ്രോസസ് ആർ നോർമലി ലോസ്റ്റ് നോർമൽ ലോസ് എത്രയാണ് ടെൻ പെർസെൻറ്റേജ് ആണ് അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ റുപ്പീസ് ടെൻ പെർ യൂണിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട് ഇതിന് ആക്ച്വൽ ഔട്ട്പുട്ട് ഓഫ് ദി പ്രോസസ് വാസ് റുപ്പീസ് എയ്റ്റ് ഫിഫ്റ്റി ആണ് അതായത് ആക്ച്വൽ ഔട്ട് പുട്ട് വരുന്നത് എത്രയാണ് എയ്റ്റ് ഫിഫ്റ്റി ആണ് ദെൻ പ്രോസസ് വൺ അക്കൗണ്ട് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പോൾ ജസ്റ്റ് ഞാൻ പ്രോസസ് വൺ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഇവിടെ വരച്ചിട്ടിട്ടുണ്ട് അതായത് പ്രോസസ് വൺ അക്കൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് പെർട്ടിക്കുലേഴ്സ് യൂണിറ്റ്സ് റുപ്പീസ് പെർട്ടിക്കുലേഴ്സ് യൂണിറ്റ്സ് റുപ്പീസ് ഓക്കെ അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത് എല്ലാ എക്സ്പെൻസുകളെയാണ് നമ്മൾ കാണിക്കുന്നത് ഫസ്റ്റ് നമ്മൾ റോ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്ഡ് എത്രയാണ് ഒന്നാമത്തത് ടു റോ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്ഡ് എത്രയാണ് റോ മെറ്റീരിയൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് തൗസൻ്റിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ അതിൻ്റെ വാല്യൂ എത്രയാണ് ട്വൻറ്റി ആണ് വരുന്നത് അപ്പോൾ ട്വൻറ്റി പെർ യൂണിറ്റ് ആണ് അപ്പോൾ ട്വൻറ്റി തൗസൻഡ് എന്ന് കിട്ടും ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്സ്പെൻസ് വരുന്ന ഏതാണ് ഡയറക്റ്റ് ലേബർ ആണ് അപ്പോൾ ടു ഡയറക്റ്റ് ലേബർ ലേബർ കോസ്റ്റ് എത്രയാണ് ഫൈവ് തൗസൻഡ് ആണ് വരുന്നത് ആ ഫൈവ് തൗസൻ്റിനെ കാണിക്കുന്നു ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് ഞാൻ ത്രീ തൗസൻഡ് അതർ ആണ് അതായത് അതർ എക്സ്പെൻസുകൾ വരുന്നത് എത്രയാണ് ത്രീ തൗസൻഡ് ആണ് അതിനെ നമ്മൾ ത്രീ തൗസൻഡ് എന്നും പറഞ്ഞിട്ട് കാണിക്കും അപ്പോൾ ഇത്രയും എക്സ്പെൻസുകളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത് അതിനെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിച്ചു ഇനി നമ്മുടെ ക്വസ്റ്റനിൽ നെക്സ്റ്റ് പറയുന്നത് എസ്റ്റിമേറ്റഡ് ദാറ്റ് ടെൻ പെർസെൻറ്റേജ് ഓഫ് യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ദി പ്രോസസ് ആർ നോർമലി ലോസ് അപ്പോൾ നോർമൽ ലോസിനെ നമ്മൾ സാധാരണ കാണിക്കുക എവിടെയാണ് ക്രെഡിറ്റ് സൈഡിലാണ് അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്നു ബൈ നോർമൽ ലോസ് എത്രയാണ് ടെൻ പെർസെൻറ്റേജ് ആണ് വരുന്നത് ഏതിൻ്റെ യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് എത്രയാണ് തൗസൻഡ് ആണ് അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് ആണ് അപ്പം നൂറ് എന്ന് വരും ഓക്കെ അതിന് സ്ക്രാപ്പ് വാല്യൂ ടെൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ഹൺഡ്രഡ് ഇൻറ്റു ടെൻ വരും തൗസൻഡ് റുപ്പീസിൽ കിട്ടും ഓക്കെ ഇനി നെക്സ്റ്റ് ആക്ച്വൽ ഔട്ട്പുട്ട് ഓഫ് ദി പ്രോസസ്സ് അതായത് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എത്രയാണ് ബൈ പ്രോസസ് ടു എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എയിറ്റ് ഫിഫ്റ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എണ്ണൂറ്റി അമ്പതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ ക്വസ്റ്റ്യന് ഇതിനെ എന്ത് ചെയ്യുന്നു ഈ ഒരു അക്കൗണ്ടിനെ നമ്മൾ ടോട്ടല് ചെയ്യുന്നു ടോട്ടല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഡെബിറ്റ് സൈഡിൽ വരുന്ന വാല്യൂ എത്രയാണ് ആണ് വാല്യൂ വരുന്നത് യൂണിറ്റ്സ് വരുന്നത് ഇവിടെയും തൗസൻഡ് വരണം പക്ഷെങ്കിൽ ഇവിടെ എയ്റ്റ് ഫിഫ്റ്റിയും ഹൺഡ്രഡും മാത്രമേ ഉള്ളൂ മൊത്തം എത്രയേ ഉള്ളൂ തൊള്ളായിരത്തി അമ്പത് മാത്രമേ ഉള്ളൂ അപ്പോൾ എത്രയുടെ ഷോർട്ട് ഷോർട്ടുണ്ട് ഫിഫ്റ്റിയുടെ ഉണ്ട് ഈ ഫിഫ്റ്റി എന്താണ് അബ്നോർമൽ ലോസ് ആണ് അപ്പോൾ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് ആണ് ഇവിടെ കിട്ടുന്നത് അബ്നോർമൽ ലോസ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി എന്ന് കിട്ടും അതായത് അബ്നോർമൽ ലോസ് ഇവിടെ കണ്ടെത്താൻ നമ്മൾ ശരിക്ക് കണ്ടെത്തുന്നത് എങ്ങനെയാണ് ടോട്ടൽ ഔട്ട്പുട്ട് വരുന്നത് എണ്ണൂറ്റി മാത്രമാണ് ആക്ച്വലി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാണ് തൗസൻഡ് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് തൗസൻഡിൽ നിന്നും എയ്റ്റ് ഫിഫ്റ്റി കുറച്ച് കഴിഞ്ഞാൽ നൂറ്റി അമ്പതാണ് കിട്ടുന്നത് അതിൽ നോർമൽ ലോസ് നൂറാണ് അപ്പോൾ അമ്പത് കിട്ടും അതിന് നോർമൽ മൊത്തം ലോസ് എത്രയാണ് ആക്ച്വൽ ലോസ് നൂറ്റി അമ്പത് ഉണ്ട് ഇവിടെ അതിൽ നിന്നും നോർമൽ ലോസ് മൈനസ് ചെയ്തപ്പോൾ ഫിഫ്റ്റി കിട്ടി ആ ഫിഫ്റ്റി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ അബ്നോർമൽ ലോസ് ലോസാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് നമുക്കിവിടെ അബ്നോർമൽ ലോസിൻ്റെ എത്രയാണ് വാല്യൂ എന്ന് കണ്ടെത്തണം അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ കണ്ടെത്താനേ ഇവിടെ പ്രോസസ് കോസ്റ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തുന്നു അതായത് പ്രോസസ് കോസ്റ്റ് ഡെബിറ്റ് സൈഡിൽ ട്വൻ്റി തൗസൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് ആണ് ടോട്ടൽ വരുന്നത് ട്വൻറ്റി എയിറ്റ് തൗസൻഡ് ടോട്ടൽ കിട്ടും ഓക്കെ ഇവിടെ നമ്മൾ അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ ജസ്റ്റ് കണ്ടെത്തുകയാണ് വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് കണ്ടെത്താൻ എത്രയാണോ പ്രോസസ് കോസ്റ്റ് വരുന്നത് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് ആണ് അതിൽ നിന്നും എന്ത് കുറക്കണം നോർമൽ ലോസിൻ്റെ സ്ക്രാപ്പ് വാല്യൂ തൗസൻഡ് കുറക്കുന്നു നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നോർമൽ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം നോർമൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നോർമൽ ലോസിനെ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് തൗസൻഡിൽ നിന്നും നോർമൽ ലോസ് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും നയൻ ഹൺഡ്രഡ് കിട്ടും അതാണ് നോർമൽ ഔട്ട്പുട്ട് വരുന്നത് ഇതിനെ യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെ ലോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അബ്നോർമൽ ലോസിൻ്റെ യൂണിറ്റ്സ് ഇവിടെ ഫിഫ്റ്റി ആണ് ഓക്കെ അപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് നമുക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് കിട്ടും ആ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസിൽ കാണിക്കുന്നു അങ്ങനെ ഇരുപത്തി എട്ടായിരം ടോട്ടൽ വരുന്നുണ്ട് അതിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൈ പ്രോസസ്സ് അക്കൗണ്ടിൽ വരുന്ന വാല്യൂ കിട്ടും അതല്ലെങ്കിൽ ഈ ബൈ പ്രോസസ്സ് അക്കൗണ്ടിൽ വരുന്ന വാല്യൂ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ കോസ്റ്റ് ഇരുപത്തെട്ടായിരം ആണ് അതിൽ നിന്ന് നോർമൽ കോസ്റ്റിൻ്റെ നോർമൽ ലോസിൻ്റെ വാല്യൂ കുറക്കുന്നു എന്നിട്ട് നോർമൽ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നിട്ട് ഇവിടെ അമ്പത് കണ്ടതിന് പകരം എയ്റ്റ് ഫിഫ്റ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഇതിൻ്റെ വാല്യൂ കിട്ടുന്നതാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് എന്ന് കിട്ടും അപ്പോൾ ഇതാണ് പ്രോസസ് വൺ അക്കൗണ്ട് വരുന്നത് ഇവിടെ നോർമൽ ലോസും ഉണ്ട് അബ്നോർമൽ ലോസും രണ്ടും വരുന്നുണ്ട് ഇത്തരം കേസിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ നോർമൽ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നോർമൽ ലോസ് അക്കൗണ്ടിൻ്റെ സമയത്ത് പ്രോസസ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുന്നത് എവിടെയാണ് ബൈ നോർമൽ ലോസ് ആണ് അപ്പോൾ നോർമൽ ലോസ് അക്കൗണ്ട് ടു പ്രോസസ് അക്കൗണ്ട് എന്ന് വരും അപ്പോൾ ഇവിടെ നോർമൽ ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എന്ത് വരും ടു പ്രോസസ് വൺ അക്കൗണ്ട് വരും അതായത് എത്രയാണ് എന്ന് വരും നോർമൽ ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ടു പ്രോസസ് അക്കൗണ്ട് അതായത് ഇവിടെ ബൈ നോർമൽ ലോസ് അതിന്റെ ജേർണൽ എൻട്രി വരുന്നത് എന്താണ് നോർമൽ ലോസ് അക്കൗണ്ട് അറ്റ ടു പ്രോസസ് അക്കൗണ്ട് അപ്പോൾ ഇവിടെ ടു പ്രോസസ് അക്കൗണ്ട് വരും നോർമൽ ലോസ് അക്കൗണ്ടിൽ അതായത് ഹൺഡ്രഡ് തൗസൻഡ് ഈ വാല്യൂ നേരെ അങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യും ഇനി നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡില് ഈ ഒരു നോർമൽ ലോസിനെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ സ്ക്രാപ്പ് വാല്യൂ വരുന്ന സമയത്ത് എന്ത് വരും ക്യാഷ് അക്കൗണ്ട് അറ്റ ടു നോർമൽ ലോസ് എന്ന് വരും ആ സമയത്ത് ഇവിടെ അത് സെയിൽസ് സെയിൽ നടത്തുന്ന സമയത്ത് സ്ക്രാപ്പ് വാല്യൂ വരുമ്പോൾ ബൈ ക്യാഷ് എന്ന് വരും അതായത് ഹൺഡ്രഡ് തൗസൻഡ് എന്ന് വരും ഇപ്പം ടോട്ടല് ഹൺഡ്രഡ് തൗസൻഡ് ഇവിടെയും ഹൺഡ്രഡ് തൗസൻഡ് ഓക്കെ അപ്പോൾ ഇതാണ് നോർമൽ ലോസ് അക്കൗണ്ട് വരുന്നത് ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് അബ്നോർമൽ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് അബ്നോർമൽ ലോസ് അക്കൗണ്ട് വരുന്ന സമയത്ത് ജേണൽ എൻട്രി വരുന്നത് എന്താണ് അബ്നോർമൽ ലോസ് അക്കൗണ്ട് അറ്റു പ്രോസസ് അക്കൗണ്ട് ആണ് അപ്പോൾ ജസ്റ്റ് അബ്നോർമൽ ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമ്മൾ വരയ്ക്കുന്നു അപ്പോൾ ഇവിടെ ഡെബിറ്റ് സൈഡിൽ എന്ത് വരും ടു പ്രോസസ് വൺ അക്കൗണ്ട് വരും ടു പ്രോസസ് വൺ അക്കൗണ്ട് അതായത് അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ ഫിഫ്റ്റി ആണ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് എന്ന് വരും ഇതിനെ നേരെ അങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യുന്നു ഇവിടെയുള്ള അബ്നോർമൽ ലോസിന് ഇനി ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ സ്ക്രാപ്പ് വാല്യൂ ടെൻ ആണ് തന്നത് ഇത് വെച്ചുകൊണ്ട് കൊണ്ട് സെയിൽ ചെയ്യുന്നതാണെങ്കിൽ അബ്നോർമൽ ലോസ് വാല്യൂ എത്രയാണ് വരിക ക്യാഷ് അക്കൗണ്ട് അറ്റു അബ്നോർമൽ ലോസ് എന്നാണ് ജേണൽ എൻട്രി വരിക അപ്പോൾ ഇവിടെ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഫിഫ്റ്റി ഇൻറ്റു ടെൻ എത്രയാണ് ഫൈവ് ഹൺഡ്രഡ് മാത്രമേ വരും ഓക്കെ ഇനി ഇവിടെ ഒരു ഇതിനെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫിഫ്റ്റി ആണ് ഇവിടെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇവിടെയും ഫിഫ്റ്റി ആണ് ഇവിടെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പോൾ ഇവിടെ ഒരു തൗസൻഡ് വരുന്നുണ്ടല്ലോ ഈ തൗസൻഡിനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ എന്ത് വരും ബൈ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വരും ഓക്കെ അപ്പോൾ ഇതേ രീതിയിലാണ് നോർമൽ ലോസ് അക്കൗണ്ടും അബ്നോർമൽ ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ അല്ലേ